എം പ്രകാശ മാസ്റ്റർ. ശ്രീ എം പ്രകാശ മാസ്റ്റർ, സന്ദേശം സിനിമയിലെ ശങ്കരാടിയോട് കമ്മിറ്റിയിലെ മറ്റ് പാർട്ടി അംഗങ്ങൾ ചോദിക്കുന്നത് പോലെ നമ്മൾ എങ്ങനെ തോറ്റു എന്ന് ലളിതമായി ഒന്ന് പറഞ്ഞു തരാമോ? ഇതില് ത്രിപുരയിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ നമ്മൾ ത്രിപുരയിലും രാജ്യത്തുമുള്ള രാഷ്ട്രീയ കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിക്കണം. എന്താണ് ബി ജെ പിയുടെ ഗവൺമെന്റ് പാർലമെന്ററി ജനാധിപത്യവുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബംഗാളിലും ത്രിപുരയിലും അവരെന്താണ് സ്വീകരിക്കുന്ന സമീപനം? നിങ്ങൾ കാണാൻ പറ്റില്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ലക്ഷക്കണക്കിന് പേർ ഞങ്ങളുടെ അനുഭവങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ടു ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾക്ക് അവരുടെ സ്ഥാനാർത്ഥിത്വം പോലും കൊടുക്കാൻ, ഒരു നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോലും ഉള്ള അവസരം ഉണ്ടായില്ല. ശരി, ഓക്കെ, ഞാൻ അങ്ങനെയിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ് പൂർത്തിയാക്കും, പൂർത്തിയാക്കും. ശ്രീ പ്രകാശ്, 48 മാധ്യമപ്രവർത്തകർ. അപ്പോ അവിടെ നമ്മൾ അവിടെ നടക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലൊക്കെ പരിശോധിക്കാം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷം ശക്തമായ നിരക്ക് മുന്നോട്ടേക്ക് വരികയും നല്ല നിരക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും, അതുപോലെ തന്നെ ഇപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞല്ലോ പണവും മദ്യവും ഇതുപോലെ ഒഴുക്കിയ മറ്റൊരു തെരഞ്ഞെടുപ്പ് വേറെ ഇല്ലെന്ന് പറഞ്ഞ് മാറിയാറില്ല. ഇലക്ഷൻ കമ്മീഷനാണ് 44.67 കോടിയുടെ മദ്യം പിടിച്ചു എന്നുള്ള കമ്മീഷൻ ഇതിനകത്ത് പറഞ്ഞല്ലോ. അപ്പോ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപകമായ കള്ളവോട്ടുണ്ടായി എന്നുള്ളത് കോൺഗ്രസും CPI പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ പറ്റി ബൂത്ത് പിടിച്ചെടുക്കൽ ഒരുപാട് തരത്തിൽ നടന്നു. അപ്പൊ ഈ തരത്തിലുള്ള അതിക്രമങ്ങൾ, ജനാധിപത്യ അവകാശങ്ങൾ തീരെ അനുവദിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാനും അതുപോലെ തന്നെ നല്ല തരത്തിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിഞ്ഞുള്ള ചെറിയ കാര്യമില്ല. രാജ്യത്തിലാകെ തന്നെ തങ്ങളുടെ ഏകാധിപത്യം നടപ്പിലാക്കാനുള്ള BJP ശ്രമങ്ങൾ അവർക്ക് ഉദ്ദേശിച്ച പോലെ വിജയിപ്പിക്കാനാവുന്നില്ല എന്നുള്ളതാണ്. ആദിവാസി കേന്ദ്രങ്ങളിൽ അവർക്കുണ്ടായ പുറകോട്ട് പോക്ക്, മൊത്തം സീറ്റുകളിൽ അവർക്കുണ്ടായ പിന്നോട്ട് പോക്ക്, പ്രകാശ് മാസ്റ്റർ വളരെ വേഗത്തിൽ തന്നെ. ശ്രീ ഷാബു പ്രസാദ്, നോക്കൂ, ത്രിപുരയിൽ ശരിയാണ് LFനും കോൺഗ്രസിനും, LFഉം കോൺഗ്രസും ചേർന്നുള്ള സഖ്യത്തിന് BJPയെ മറികടന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു തോൽവി തന്നെയാണ്. കഴിഞ്ഞ 25 വർഷമായി ഭരിച്ച ത്രിപുരയിൽ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തിരുന്നു. ഇതാ ഇപ്പോൾ വീണ്ടും അടുത്ത 5 വർഷം പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്നു. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ CPM അവിടെ നമ്മൾ നോക്കിയാൽ ലെഫ്റ്റ് ഫ്രണ്ടിൽ വേറെ ഒരു പാർട്ടിയും ജയിച്ചിട്ടില്ല. CPMന് മാത്രമേ സീറ്റുകളുള്ളൂ. ശരിയാണ്, BJP കഴിഞ്ഞാൽ തിപ്ര മോത എന്ന ഗോത്രവർഗ പാർട്ടിയാണ് 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം CPM ആണ്. CPMന്റെ ചിറകിലേറി കോൺഗ്രസിനും 3 സീറ്റുകൾ നേടാനായിട്ടുണ്ട് എന്നുള്ള കാണാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 1 സീറ്റും ലഭിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ത്രിപുരയിലെ ആ സംഘടനാ സംവിധാനം നിലനിർത്താൻ CPMന് സാധിച്ചു എന്നുള്ളത് ഒരു കാര്യം. അതിനോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുന്ന മറ്റൊന്നുണ്ട്. ബംഗാളിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ്, അവിടെ തൃണമൂൽ കോൺഗ്രസ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 51,000 വോട്ടിന് ജയിച്ച സീറ്റാണ്. അവിടെ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി, ഇടതു പിന്തുണയോടുകൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. BJP ദുർബലമായ 3ാം സ്ഥാനത്ത്, അതായത് 24,000 വോട്ടിന് ജയിച്ച കോൺഗ്രസിൻ്റെ പിന്നിൽ നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിനേക്കാൾ 25,000 വോട്ടിന് പിന്നിലാണ് അവിടുത്തെ BJP സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അപ്പോൾ ബംഗാളിലും ത്രിപുരയിലും ഉപ്പുവെച്ച കലം പോലെയായി CPM ഇടതുമുന്നണി എന്നുള്ള പ്രചരണത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് വേറൊരു ദിശാമാറ്റം നൽകുന്നുണ്ടോ എന്ന സംശയമുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, താങ്കളുടെ കാഴ്ചപ്പാട്. ഞാൻ മറുപടി പറയാൻ കേട്ടെ. ഇവിടെ ശ്രീ കൊൽക്കത്തയിൽ നിന്ന് ശ്രീ ഗോപിയായിട്ട് നമ്മൾ പല പ്രാവശ്യം ഇവിടെ ഇരുന്നിട്ടുണ്ട്, ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. ത്രിപുര ഇലക്ഷൻ തന്നെ, അതായത് കഴിഞ്ഞ മാസം ഒക്കെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഈ യഥാർത്ഥ ജനവിധിയാണ് ഇവിടെ പ്രതിഫലിക്കുന്നതെങ്കിൽ BJP 2 അക്കം പോലും തകയ്ക്കില്ല. അത് മാത്രവുമല്ല, അവിടെ BJP വൻ തോൽവി നേരിടും. ആ വൻ തോൽവി നേരിടുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ BJPക്ക് ഒരു വലിയ ഇതാണ്, തിരിച്ചടിയായിരിക്കും. അത് ദേശീയ 2024 തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയായിരിക്കും എന്നൊക്കെ. ആ സൂചനയായിരിക്കുമോ എന്നുള്ള എന്നോടുള്ള ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി എനിക്ക് ഓർമ്മയുണ്ട്. BJP അവിടെ ജയിച്ചാലും ശരി തോറ്റാലും ശരി, ത്രിപുരയിലെ അസംബ്ലി ഇലക്ഷനാണ്, അസംബ്ലി ഇലക്ഷനാണ്, പൊതുതെരഞ്ഞെടുപ്പാണ്, ഇതിൻ്റെ രണ്ടിൻ്റെ ട്രെൻഡ് വേറെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ശ്രീ ഗോപി അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. അപ്പോൾ എനിക്കുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ ചോദിച്ചിരുന്നു, അപ്പോൾ ഇവിടെ BJP ഇപ്പോൾ ആധികാരികമായി വിജയം നേടിയിരിക്കുകയാണ്, അപ്പോൾ ഇതും 2024 തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയാണോ? അന്ന് തങ്ങൾ 1-1 2 ആണെങ്കിൽ 2-2 4 ആയാലേ പറ്റുള്ളൂ.
അതിന് അദ്ദേഹം മറുപടി പറയില്ല എനിക്കറിയാം. ഞാൻ കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞു വെച്ച കാര്യമാണ്. പിന്നെ നികേഷ് പറഞ്ഞ പോലെ, അതായത് ശരിയാണ്, കോൺഗ്രസിനും സി പി എം സഖ്യത്തിനും ബി ജെ പി സഖ്യത്തിനെ മറികടക്കാനായില്ല എന്ന് പറയുമ്പം അങ്ങനെ വേഗമായിട്ട് പറഞ്ഞു പോകല്ലേ നികേഷേ? അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ തവണ സി പി എം ഒറ്റയ്ക്ക് നേടിയ സീറ്റ് പോലും ഇവരുടെ സഖ്യത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. സി പി എം ഒറ്റയ്ക്ക് നേടിയ സീറ്റ്. അതേപോലെ വോട്ട് ഷെയർ 43% വോട്ട് ഷെയർ ഉണ്ടായിരുന്നാണ് ഇപ്പൊ 20, അതായത് 20% സി പി എമ്മിന്റെ വോട്ട് ഷെയർ പോയി എന്ന് പറഞ്ഞാൽ അവരുടെ ജനപിന്തുണ അത്രയ്ക്ക് കുറഞ്ഞു എന്നാണ്. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ചേർത്താൽ ബി ജെ പിയുടെ അടുത്ത് വരുന്നില്ല. അപ്പം ഏത് തരത്തിലാണ് ഇവർ ആശ്വസിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷെ എന്തെങ്കിലും ആശ്വസിക്കാനൊക്കെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ കണ്ടുപിടിച്ച ഒരു മാർഗം താങ്കൾ ഈ പറഞ്ഞ കാര്യമാണ്. അവിടെ സി പി എം പൂർണ്ണമായി തകർന്നു പോയില്ല, പൂർണ്ണമായി തകർന്നു പോയിട്ടില്ല. പക്ഷെ ആ തകർച്ചയിലേക്കുള്ള മാർഗത്തിൽ തന്നെയാണ് അടുത്ത ഒരു ഇലക്ഷനോട് ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞത്. അതായത് 5 കൊല്ലം കൊണ്ട് 25 വർഷം ഭരിച്ച സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുന്നോട്ട് കൈകോർക്കേണ്ടി വന്നെങ്കിൽ ഇനിയുള്ള അടുത്ത 5 കൊല്ലം കൊണ്ട് ഇവർ പൊടി പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്കായിരിക്കും പോവുക. കാര്യം അതിന്റെ സൂചനകൾ അങ്ങനെയാണ്. ഷാബു പ്രസാദിലേക്ക് വരാം.